സ്റ്റാറ്റ് ബ്ലോഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന സെക്കൻഡ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിലെ യൂണിറ്റിന്റെ റിവിഷൻ ആണ് നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇത്. തന്നെ ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന അവർക്കും കോറിലേഷൻ അനാലിസിസ് എന്ന യൂണിറ്റ് പഠിക്കാനുണ്ട്. ഇപ്പൊ റിവിഷൻ തുടങ്ങാൻ കാരണം ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിവിഷൻ നടത്തിയതിൽ നിന്ന് പല കുട്ടികളും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർക്ക് എക്സാം വളരെ എളുപ്പമായി, ഫുൾ മാർക്ക് വാങ്ങാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകളും മെസ്സേജുകളും അയച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ കോറിലേഷൻ അനാലിസിസിന്റെ യൂണിറ്റിന്റെ റിവിഷൻ തുടങ്ങുകയാണ്. താങ്ക് യു. ഇന്ന് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കോറിലേഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കണം. ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കോറിലേഷൻ. വൺ ഈസ് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ നെഗറ്റീവിനുള്ളത്, നോ കോറിലേഷന്. അതുപോലെ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ, അതുപോലെ പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷന്റെ അതിന്റെ ഡയഗ്രാംസ് മനസ്സിലാക്കിയാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്ഥിരം ചോദിക്കാറുണ്ട് എക്സാമിന്. പിന്നെ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ, സ്കാറ്റർ, അതിൽ എങ്ങനെ കോറിലേഷൻ സ്റ്റഡി ചെയ്യാം. അതിൽ ഒന്ന് സ്കാറ്റർ ഡയഗ്രാം ആണ്, ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് കോറിലേഷൻ സ്റ്റഡി ചെയ്യാം. രണ്ടാമത്തത് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻസ് ആണ്. മൂന്നാമത്തത് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, മൂന്ന് മെത്തേഡിലൂടെ എങ്ങനെ കോറിലേഷൻ മെഷർ ചെയ്യാമെന്നുള്ളത്. പിന്നെ സ്കാറ്റർ ഡയഗ്രാം ഈസ് എ ഡയഗ്രാം, അതിന്റെ ഡെഫിനിഷൻ ആണ്. ഇതാണ് നമ്മൾ ആദ്യം സ്കാറ്റർ ഡയഗ്രാം എന്താന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണുന്നതാണ് ആർ എക്സ് വൈ ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഇൻ ടു സിഗ്മ വൈ. ഇത് പല രീതിയിൽ നമ്മൾ ഫോർമുല ചെയ്യാറുണ്ട്. കൊവേരിയൻസ് കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർന്ന് കൊവേരിയൻസ് പഠിച്ച കുട്ടികൾക്ക് കൊവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ, അങ്ങനെ ചെയ്താലും കോറിലേഷൻ കാണാം. ഇനി കൊവേരിയൻസിന്റെ ഫോർമുല വൺ ബൈ എൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. മറ്റൊരു രീതിയിലും ഇതിന്റെ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതാണെങ്കിൽ കൊവേരിയൻസ് അങ്ങനെ കണ്ടാലും മതി. അതുപോലെ സിഗ്മ എക്സും സിഗ്മ വൈയും, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈയും, റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇതല്ലാത്ത മറ്റൊരു ഫോർമുലയും കൂടി ഉണ്ട്, വൺ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. പിന്നെ ഇനി ഡയറക്റ്റ് ആയിട്ട് കോറിലേഷൻ ഒറ്റ ഫോർമുലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ലാസ്റ്റ് പറയുന്നത്. ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. പിന്നെ ഇതിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കോറിലേഷന്റെ വാല്യൂ എപ്പോഴും മൈനസ് വണ്ണിന്റെയും പ്ലസ് വണ്ണിന്റെയും ഇടയിലായിരിക്കും. മൈനസ് വൺ ലെസ് ദാൻ ഈക്വൽ ടു ആർ, ആർ എന്നാണ് കോറിലേഷൻ കോഫിഷ്യന്റിനെ ഡിനോട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആണ്, റാങ്ക് കോറിലേഷൻ കാണുന്നതാണ് പറയുന്നത്. അത് റാങ്ക് കോറിലേഷൻ സമം വൺ മൈനസ് സിക്സ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ. ചിലത് എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ എന്ന് താഴെ കാണാം, അങ്ങനെ എഴുതാം. ഏതായാലും ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് റാങ്ക് ആണ്, റാങ്കിൽ ഡിഫറൻസ് കാണാം ഡി, എന്നിട്ട് അതിന്റെ ഡി സ്ക്വയർ കാണാം, അതിന്റെ ടോട്ടൽ ചെയ്യുക, അതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ കാൾ പിയേഴ്സന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇതിലും പറയുന്നത്, റാങ്ക് കോറിലേഷന്റെ വാല്യൂസ് മൈനസ് ഒന്നിന്റെയും പ്ലസ് വണ്ണിന്റെയും ഇടയിൽ തന്നെ ആയിരിക്കും. പിന്നെ റിപ്പീറ്റഡ് ആവാം, റാങ്ക് റിപ്പീറ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഫോർമുലയാണ്. നിങ്ങൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, ആ ഫോർമുല ഏതാണോ നിങ്ങൾ പഠിച്ച രീതിയിൽ ഉപയോഗിക്കാം. ഇനി മുൻകാലങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർച്ച് 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ ഈസ് യൂണിറ്റി ദാറ്റ് ഇസ് വൺ ദർ ഈസ് ഡാഷ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിൽ ഏത് കോറിലേഷൻ റിലേഷൻഷിപ്പ് ആവുമ്പോഴാണ് യൂണിറ്റി കിട്ടുക, അല്ലെ വണ്ണ് കിട്ടുക, കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വണ്ണ് കിട്ടുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. അത് നമുക്കറിയാം, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആവുമ്പോഴാണ് പ്ലസ് വണ്ണ് കിട്ടുക. ഇനി മൈനസ് വണ്ണാണ് ചോദിക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആവുമ്പോൾ. ഓക്കെ, പോസിറ്റീവ് സംഖ്യ കിട്ടുമ്പോഴാണ് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് സംഖ്യ കിട്ടുകയാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടാൽ മതി എങ്ങനെ കോറിലേഷൻ കാണാമെന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതും. ഓക്കെ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കോറിലേഷൻ കാണാനാണ്. അപ്പോൾ സാധാരണ എക്സ് വൈ രണ്ട് വേരിയബിളിലാണ് കോറിലേഷൻ തരിക. ഇനി എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് ആയിട്ട് തരും. അപ്പോൾ രണ്ട് ഡാറ്റകൾ ഉണ്ടാവും, എക്സും വൈയും. അപ്പോൾ ഇതിന്റെ കോറിലേഷൻ കോഫിഷ്യന്റ് കാണാൻ നമ്മൾ നേരത്തെ പഠിച്ച ആ ഫോർമുല ഉപയോഗിക്കാം.
ആർ ഈസ് ഈക്വൽ ടു എൻ ഇന്റെ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇന്റെ സിഗ്മ വൈ എന്ന് പറഞ്ഞ ഫോർമുല വെക്കുക. അപ്പൊ ഇതിലേക്ക് എന്തൊക്കെ വേണ്ടി വരും? എക്സും വൈന്റെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എക്സും വൈന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ ഇതുപോലെ എക്സും വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് ഇൻറ്റു വൈ, ഇതെങ്ങനെ കാണാന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിന്റെ ടോട്ടൽ കാണുക. ആ ടോട്ടൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അത് കിട്ടുന്നതാണ് കോറിലേഷൻ കോഫിഷ്യന്റ് വാല്യൂ. ഓക്കെ, അത് പോസിറ്റീവ് സംഖ്യ കിട്ടിയാൽ പോസിറ്റീവ് കോറിലേഷനും, നെഗറ്റീവ് സംഖ്യ കിട്ടിയാൽ നെഗറ്റീവ് കോറിലേഷനും ആക്കി എടുക്കാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ടു വേരിയബിൾസ് ഹാവിംഗ് ഡാഷ് കോറിലേഷൻ. ഇൻകമും എക്സ്പെൻഡിച്ചറും ഏത് തരം കോറിലേഷനാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇൻകം എക്സ്പെൻഡിച്ചറും പ്രത്യേകത, ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ അതിനനുസരിച്ച് കൂടും, അല്ലെങ്കിൽ ഇൻകം കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറയും എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനാണ്. അപ്പം പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഇതുപോലെ പോസിറ്റീവ് കോറിലേഷന്റെ നെഗറ്റീവ് കോറിലേഷന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ആണ് 4 മാർക്കിന്, ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദ റാങ്ക്സ് ഒബ്ടെയിൻഡ് ബൈ 8 പാർട്ടിസിപ്പൻസ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ് കോമ്പറ്റീഷൻ. ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ. അപ്പൊ റാങ്ക് തന്നു കഴിഞ്ഞാൽ റാങ്ക് കോറിലേഷൻ ആയിരിക്കും കാണേണ്ടി വരിക. ഇപ്പൊ മ്യൂസിക് ഡാൻസ്, മ്യൂസിക്കിന് 1-ാമത്തെ കുട്ടിക്ക് കിട്ടിയ റാങ്ക് 1 ആണ്, ഡാൻസിന് കിട്ടിയത് 2-ാം റാങ്ക് ആണ്, 2-ാമത്തെ കുട്ടിക്ക് കിട്ടിയത് 5 ആണ് മ്യൂസിക്. അപ്പം ഇവിടെ മ്യൂസിക് ഡാൻസ് ഈ രണ്ട് വരിയിലുള്ള സംഭവമാണ് നമ്മൾ എടുക്കേണ്ടത്. അത് 1-ാമത്തെ റാങ്കും 2-ാമത്തെ റാങ്കും ഉണ്ട്. ഇത് റിപ്പീറ്റഡ് റാങ്ക് ആണോ നോക്കണം. ഇത് റിപ്പീറ്റഡ് റാങ്ക് ഒന്നല്ല, നേരിട്ട് ഓരോ റാങ്കുകൾ ഉള്ളതാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ ഇതിന്റെ ടേബിൾ ഉണ്ടാക്കാം. ഡി കാണണം അല്ലേ, ഓരോ റാങ്കുകൾ തമ്മിലുള്ള ഡീവിയേഷൻ കാണാം, അതാണ് ഡി. അപ്പൊ ഡി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ടേബിളാക്കി അറേഞ്ച് ചെയ്യാം. ഫോർമുല നമുക്കറിയാം, റാങ്ക് കോറിലേഷന്റെ ഫോർമുല ഇതാണ്, 1-6σd²(n³-n). എൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം, ഇവിടെ 8 കണ്ടസ്റ്റന്റ്സ് ആണ്, അപ്പൊ 8 എൻ കിട്ടും. പിന്നെ ഡി കാണുന്നതാണ് ഈ പറയാൻ പോകുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എക്സും വൈയും റാങ്കുകളിൽ, അല്ലെങ്കിൽ റാങ്ക് ഓഫ് എക്സ്, റാങ്ക് ഓഫ് വൈ രണ്ട് വരിയാക്കി നമ്മൾ കോളായിട്ട് ചെയ്ത്, ഡി എന്ന് പറഞ്ഞാൽ ഓരോന്നും തമ്മിൽ മൈനസ് ചെയ്യുക. നേരെയുള്ളതിന് ഇങ്ങനെ മൈനസ് ചെയ്യുക, നെഗറ്റീവ് ഉള്ളത് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉള്ളത് പോസിറ്റീവ് ഉണ്ടാവും. എന്നിട്ട് ഡി സ്ക്വയർ കാണാം, എന്നിട്ട് അതിന്റെ ടോട്ടൽ സിഗ്മ ഡി സ്ക്വയർ 10 എന്ന് കണ്ടല്ലേ, അത് നമ്മളെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1-6×10 എന്ന് പറയും, ബാക്കി n³-n അവിടെ കൊടുക്കുക. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. അത് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷനും. ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ ചോദിക്കുന്നതാണ് സെയിൽസ് ആൻഡ് പേറോൾ ഓഫ് കമ്പനീസ് ഷോൺ ബിലോ, ഡ്രോ എ സ്കാറ്റർ ഡയഗ്രം. അപ്പൊ രണ്ട് വേരിയബിൾ കണ്ടാൽ മതി നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ്. ഇവിടെ സെയിൽസ് ആണ് ഒരു വേരിയബിളും പേറോൾ എന്ന മറ്റൊരു വേരിയബിളും ഉണ്ട്. അപ്പൊ അതിന് സ്കാറ്റർ ഡയഗ്രം വരക്കാനാണ്. സ്കാറ്റർ ഡയഗ്രം വരക്കാൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിന്ന് തന്നെ പഠിച്ചതാണ്, സെക്കൻഡ് ഇയറിൽ നമ്മൾ പറഞ്ഞതുമാണ്. സെക്കൻഡ് ഇയറിൽ എങ്ങനെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രം വരക്കുക? നമ്മൾ രണ്ട് വേരിയബിളിനും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എക്സ് ആക്സിസും വൈ ആക്സിസിലും ഒരു ഗ്രാഫ് വരക്കും. എന്നിട്ട് ഓരോന്നിനെയും ഇപ്പം 6 നേരെ 3 വരുന്നത് വാല്യൂ ഏതാ നോക്കുക, എന്നിട്ട് അടയാളപ്പെടുത്തുക അല്ലേ. അപ്പൊ അത് വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും സ്കാറ്റർ ഡയഗ്രാം. എക്സ് ആക്സിസ് സെയിൽസ് ആണ്, വൈ ആക്സിസ് പേറോൾ വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഒക്കെ വാല്യൂസ് വരുന്ന രീതിയിൽ അടയാളപ്പെടുത്തുക. പോയിന്റുകൾ ഇങ്ങനെ ഡോട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രാം വരക്കാനായി. സ്കാറ്റർ ഡയഗ്രാം, സ്കാറ്റർ പ്ലോട്ട്, ഈ രീതിയിൽ വരക്കൽ ഈ പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഇപ്പോൾ എ സൈഡിൽ നോ കോറിലേഷനും ബി സൈഡിൽ കുറച്ച് സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എങ്ങനെ നോക്കാം? നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ 0 കിട്ടുന്നതാണ് നോ കോറിലേഷൻ അല്ലേ. കോവേരിയൻസ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഫിഷ്യന്റ് ഫോർമുലയാണ്. പിന്നെ 1-6σd²(n³-n) എന്ന് പറഞ്ഞാൽ റാങ്ക് കോറിലേഷന്റെ ഫോർമുലയാണ്. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു +(-1) അല്ലെങ്കിൽ +1 പോസിറ്റീവ് കോറിലേഷൻ, അതവിടെ ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇത്തരം പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ദ സ്കോർസ് ഒബ്ടെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ്. അപ്പൊ എക്സ് വൈ നോക്കിയാൽ മതി, നോക്ക് കോറിലേഷൻ കോഫിഷ്യന്റ് കാണാനാണ്. അപ്പൊ നേരത്തെ ഫോർമുലയിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, ടേബിൾ ഒന്നും ആവശ്യമില്ല നമുക്ക്. ടേബിൾ ടോട്ടൽ കാണുന്ന ആ സംഭവങ്ങളൊക്കെ ഡയറക്റ്റ് തന്നതാണ്. സിഗ്മ എക്സിന്റെ വാല്യൂ സിഗ്മ വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് വൈ, ഇതിൽ ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ കോറിലേഷൻ വാല്യൂ കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചെയ്യാം. ആർ കൊവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഇൻ സിഗ്മ വൈ, കൊവേരിയൻസ് വെച്ചിട്ടുള്ള ഫോർമുല ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന്റെ ഫോർമുല ഡയറക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും കാണാൻ പറ്റും.
മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഗ്രേഡ്സ് ഗിവൺ ബൈ ദ ഡോക്ടർ ഫോർ 10 പേഷ്യൻസ്. കണ്ടല്ലോ, അപ്പൊ ഇതിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിങ്ങും ലങ് ഡാമേജ് ഗ്രേഡും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റാങ്ക്, കാൽക്കുലേറ്റ് ദ കോഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ കാണാനാണ്. അപ്പൊ നമ്മൾ ഇതിൽ റാങ്ക് അല്ല തന്നത്, റാങ്ക് മനസ്സിലാക്കാൻ രണ്ട് വേരിയബിൾ നോക്കുക. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്മോക്കിംഗ് പിന്നെ ലങ് ഡാമേജ് ഗ്രേഡ്, ഇത് രണ്ട് വേരിയബിൾ ആണ്. ഇതിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ റാങ്ക് കാണാൻ റാങ്ക് അല്ല തന്നത്. അപ്പൊ നമ്മൾ റാങ്ക് ഉണ്ടാക്കണം. സാധാരണ പോലെ റാങ്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് മുതൽ ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ തന്ന ഡാറ്റ പ്രകാരം ഏറ്റവും ടോപ്പ് ഉള്ളതിന് നമ്മൾ റാങ്ക് അടയാളപ്പെടുത്തുക. റാങ്ക് കാണുന്നത് നമ്മൾ ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫോർമുല നമുക്കറിയാം, റാങ്ക് കോറിലേഷൻ 1-6σd²(nq-n). റിപ്പീറ്റഡ് അല്ലാത്തതുകൊണ്ട് ഈ ഫോർമുല മതി. ഇപ്പൊ തന്നതിന് ഒന്നാമത്തെ റാങ്ക് ഞാൻ എക്സ് വൈ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനെയും നമുക്ക് ഡി കാണാം. റാങ്കുകൾ തമ്മിൽ മൈനസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ σd² കണ്ടിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് റാങ്ക് കോറിലേഷന്റെ വാല്യൂ കിട്ടും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഇൻ എ ബൈവേരിയേറ്റ് അനാലിസിസ് കോവേരിയൻസ് എക്സ് വൈ, വേരിയൻസ് ഓഫ് എക്സ് വേരിയൻസ് ഓഫ് വൈ തന്നിട്ടുണ്ട്. ഫൈൻഡ് കോറിലേഷൻ കോഫിഷ്യന്റ്. അപ്പൊ നമ്മുടെ ഈ ഫോർമുല ഉപയോഗിക്കണം. റാങ്ക് കോറിലേഷൻ ഈസ് കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വി ഓഫ് എക്സ് റൂട്ട് ഓഫ് വൈ എക്സ് വി ഓഫ് എക്സ്. താഴെ നമ്മൾ സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്, അത് തന്നെയാണ്. വേരിയൻസ് ഓഫ് എക്സിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് അല്ലേ, എസ് ഡി ഓഫ് എക്സ് ആണ്. അപ്പൊ അവിടെ നമ്മൾ വേരിയൻസ് വന്നുകൊണ്ട് റൂട്ട് കണ്ടിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് വൈ ഈസ് 0.48, ദ കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2y. ഇപ്പൊ നേരത്തെ എക്സ് വൈന്റെ കോറിലേഷൻ കോഫിഷ്യന്റ് 0.48 ആ തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് എക്സും 2y തമ്മിലുള്ള കോറിലേഷൻ എന്താണെന്നുള്ളതാണ്. ഇങ്ങനെ വേരിയബിൾ ചേഞ്ച് ചെയ്യാണ്, വൈ എന്നുള്ളത് 2×y ആയി അല്ലേ, എക്സ് അങ്ങനെ തന്നെ. അപ്പോഴും കോറിലേഷന്റെ വാല്യൂ മാറുമൊന്നുമില്ല, 0.48 തന്നെയാണ്. ഇനിയിപ്പോൾ 2x എന്ന് കണ്ടാലും y/2 എന്ന് കണ്ടാലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് പ്രകാരം സെയിം കോറിലേഷനാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണോ പോയിന്റ് കോറിലേഷൻ കോഫിഷ്യന്റ് തന്നത് അതന്നെ ആയിരിക്കും ആൻസർ വരിക.